ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിൽ ധന്യരായി അടിതറ്റാതെ മനസ്സു പതരാതെ ദൈവത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃപയ്ക്ക് തക്കവണ്ണം മുന്നേറുവാൻ വചനത്തിൽ ആശ്രയിച്ച് ലഭിക്കാവുന്ന ആത്മീക മുഖാന്തരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി ക്രിസ്തീയ ജീവിതം ധന്യമാക്കാൻ മനസ്സോടെ മനസ്സൊരുക്കത്തോടെ മുന്നേറുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശിഷ്യ വചനം കേൾക്കാൻ താൽപ്പര്യം കാണിച്ച് ദൈവപ്രസാദത്തിനു വേണ്ടി തന്നെ തന്നെത്താൻ ഒരുക്കി കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും മാതാപിതാക്കൾക്കും കർത്തൃദാസന്മാർക്കും വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്കാധാരമായി വിശുദ്ധ ബൈബിളിലെ പതിനെട്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം തിരുനാമ മഹത്വത്തിനും നിങ്ങളുടെ അനുഗ്രഹത്തിനും വേണ്ടി വായിക്കുന്നു പതിനെട്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം വാക്യം ഇങ്ങനെയാണ് സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും രക്ഷ പ്രാപിക്കുകയും ചെയ്യും ദാവിദ്യ രാജാവിൻ്റെ സ്തോത്രസങ്കീർത്തനമാണ് പതിനെട്ടാം സങ്കീർത്തനമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഇന്നും ഞാൻ ഈ വാക്യത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കുമ്പോൾ അതുതന്നെ ആവർത്തിക്കുന്നു മൂന്നാമത്തെ വാക്യത്തിൽ ദാവീദിൻ്റെ ഒരു പ്രസ്താവനയാണ് സ്തുത്തിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്ങനെ രക്ഷ പ്രാപിക്കും എന്നുള്ള ചോദ്യം മനുഷ്യൻ മനുഷ്യനെപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാതിരിക്കുകയല്ല ജീവിതത്തിൽ ഒന്നിലധികം പ്രാവശ്യം എൻ്റെ ദൈവമേ എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്രാപിക്കും എന്ന് ചോദിക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ വന്നിട്ട് പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സാമ്രാജ്യാധിപന്മാരും ചക്രവർത്തിമാരും ഭരണകർത്താക്കളും സമ്പന്നന്മാരും കോടീശ്വരന്മാരും സാധാരണക്കാരും വിദ്യയുള്ളവരും വിദ്യയില്ലാത്തവരും ഇല്ലാത്തവരും എന്നു വേണ്ട സകലമാന ജനങ്ങളും ജീവിതത്തിൻ്റെ ഏതെങ്കിലും വേളയിൽ ഈ ഭൂമിയിൽ വന്നപ്പോൾ എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കാതെ ചോദിക്കാതെ പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ദാവീദക്കെ എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ രക്ഷപ്പെടുമെന്നുള്ള ആശയ അറ്റുപോയി എങ്ങനെ രക്ഷപ്പെടുമെന്ന് തമ്മിൽ ചോദിച്ച സാഹചര്യമുണ്ട് ഇവിടെ ദാവീദ് തൻ്റെ കഥനമായ ജീവിത അനുഭവങ്ങൾക്കകത്ത് നിന്ന് പിൻതലമുറക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി താൻ രക്ഷപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുകയാണ് എങ്ങനെ രക്ഷപ്പെട്ടത് സ്തുത്യനായ ആരാധ്യനായ മഹോന്നതനായ മഹത്വത്തിൻ്റെ രാജാവായ സ്നേഹസമ്പന്നനായ ജീവനുള്ള മനുഷ്യനോട് കരുണയുള്ള പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവവുമായിട്ട് അഭ്യേദ്യമായ ബന്ധം ഈ മനുഷ്യനുണ്ട് ഈ മനുഷ്യനെന്നല്ല ഭൂമിയിൽ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു സ്നേഹത്തിൻ്റെ ബന്ധം ദൈവമായിട്ട് സ്ഥാപിക്കുക അങ്ങനെ ദൈവിക ബന്ധം സ്ഥാപിക്കപ്പെട്ട ആളുകൾ അവരുടെ ഉള്ളിലെ ഒരു ഉറപ്പാണ് എന്താണ് ഉറപ്പ് എനിക്കൊരു പ്രശ്നം വന്നാൽ ശത്രുക്കൾ എന്നെ വളഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ശത്രുവിനെപ്പോലെ രോഗവും കടഭാരവും പ്രയാസങ്ങളും മനോദുഖങ്ങളും എന്നെ വളഞ്ഞാൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടും അതിൻ്റെ വഴിയാണ് ദാബീത് പറഞ്ഞത് എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കുക എന്നുള്ള വാക്ക് പ്രാർത്ഥനയുടെ ഒരു പര്യായപദമാണ് കേട്ടോ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യും പ്രാർത്ഥിച്ചു നോക്കാം രക്ഷപെടുമായിരിക്കും എന്നല്ല എനിക്കുറപ്പുണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യും രക്ഷപ്രാപിക്കുകയും ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളെ ഇത് സെപ്റ്റംബർ മാസത്തിൻ്റെ ഒന്നാം തീയതിയാണ് ഒരു പുതിയ മാസം ഇന്ന് പുലരുകയാണ് നമുക്ക് പ്രത്യേകിച്ച് മാസാരംഭത്തിനൊന്നും പ്രത്യേകിച്ച് ആസ്ട്രോളജിക്കലായിട്ടോ ദിവസങ്ങളുടെ ഒരു ചിന്തകളോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഒരു തുടക്കമല്ലേ എന്തിനൊരു തുടക്കമുണ്ടല്ലോ ഇത് ഈ മാസത്തിൻ്റെ തുടക്കമാണ് ഈ തുടക്ക ദിവസം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രക്ഷ പ്രാപിക്കാനുള്ള രക്ഷപ്പെടാനുള്ള അഞ്ച് വഴി ഞാൻ പറഞ്ഞുതരാം വിശുദ്ധ ബൈബിളിനകത്ത് നിന്ന് ഈ മാസം രക്ഷ കാണുന്ന മാസമാകും ഈ മാസം രക്ഷ പ്രാപിക്കുന്ന മാസമാകും ഈ മാസം പല വിഷയത്തിൽ നിന്നും രക്ഷപ്പെടുന്ന മാസമാകും നമുക്ക് അങ്ങനെ ഡിക്ലർ ചെയ്യാം അതുതന്നെ സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാം ഏതെങ്കിലുമൊക്കെ വിഷയം ഏതെങ്കിലുമൊക്കെ ഭാരം ഏതെങ്കിലുമൊക്കെ കഷ്ടം അതിനകത്ത് എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഉണ്ടെങ്കിൽ അനവരധം വിഷയങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാവിൽ പറയാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവെന്നെ പ്രേരിപ്പിക്കുന്ന വാക്ക് പറയാം സെപ്റ്റംബർ മാസം രക്ഷയുടെ മാസമാണ് രക്ഷയുടെ മാസം ഈ രക്ഷയൊക്കെ എന്നെ പ്രാപിച്ചതാണ് എന്താ ഭാസ്റ്റർ ഉദ്ദേശിക്കുന്നതെന്നല്ല ഒരുപാട് വിഷയത്തിൽ നിന്ന് ഒരുപാട് ചുറ്റിക്കെട്ടിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദത്തിൽ നിന്ന് ഒരുപാട് തന്ത്രത്തിൽ നിന്ന് ഒരുപാട് അടിതെറ്റി വീഴാനും അപമാനിക്കപ്പെടാനുമുള്ള സാധ്യതകളിൽ നിന്ന് പോലും എൻ്റെ പ്രിയപ്പെട്ടവർ രക്ഷപ്പെടുന്ന മാസമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സെപ്റ്റംബർ മാസത്തെ പ്രഖ്യാപിക്കുന്നു നമ്മളിൽ പലരും ഈ മാസം രക്ഷയെക്കുറിച്ച് കേൾക്കുമെന്നല്ല രക്ഷയെക്കുറിച്ച് ദൂത് കിട്ടുമെന്നല്ല രക്ഷ പ്രാപിക്കും പല വിഷയത്തിൽ നിന്ന് അഞ്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിൽ സംഗ്രഹിക്കുക എവിടെയെങ്കിലും കുറിച്ചു വെക്കുക ഈ മാസം മുഴുവൻ നാളെ മറ്റന്നാടൊക്കെ വീണ്ടും കർത്താവ് വരാൻ താമസിച്ചാൽ എനിക്ക് ബലവും കൃപയും നിയോഗം തന്നാൽ ദൂത് എല്ലാ മാസവും എല്ലാ ദിവസവും നമുക്ക് തന്നോണ്ടിരിക്കുമല്ലോ പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾ എഴുതി വയ്ക്കണം അത് ഈ പറയുന്നത് പോലെ ജീവിതത്തെ സെറ്റ് ചെയ്യണം ദൈവം നമുക്ക് വലിയ കാര്യങ്ങളിൽ നിൻ്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പലരും ചോദിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് രക്ഷ തരാൻ ദൈവം വിശ്വസ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പതിനെട്ടിൻ്റെ മൂന്ന് വിളിച്ചപേക്ഷിക്കുക അഥവാ പ്രാർത്ഥിക്കുക പതിവ് പ്രാർത്ഥനയ്ക്കപ്പുറം എപ്പോഴെങ്കിലുമൊക്കെ ആ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും തിരക്കാന്നറിയാം ദൈവത്തിനും അറിയാം വണ്ടി ഓടിക്കുമ്പോഴാകുമ്പോഴും എന്നാലൊന്നും വേറൊന്നും കേട്ട് സമയം കളയാതെ വേറെ ആരോടെങ്കിലും ഫോൺ ചെയ്ത് ഒരു യാത്ര മുഴുവൻ വെറുതെ വെള്ളത്തിൽ കളയാതെ ആ സമയത്ത് ദൈവത്തോട് ഫോണാ സൈലൻ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ദൈവത്തോട് ആ വണ്ടി ഓടിച്ച് നിങ്ങളും ദൈവവും മാത്രം ആ വാഹനത്തിനകത്തുള്ളപ്പോൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക ഉറക്കെ വിളിക്കുക നല്ല 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 യാത്രയിലൊക്കെ വാനറിക്കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കാം ഉറക്കെ വിളിക്കാം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ അല്ലെങ്കിൽ നിങ്ങളെ മുറിക്കകത്ത് എവിടെയാണെങ്കിലും ഒന്ന് വിളിച്ച് അപേക്ഷിക്കുക രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം രണ്ട് പതിനാലാം അധ്യായം ഏത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളീൻ രണ്ടാമത് എന്ത് ചെയ്യണം ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു മാറരുത് തീരുമാനമെടുത്ത് മാറരുത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇളകരുത് ഇതാണോ ശരി അതാണോ ശരി തോന്നരുത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് ഉറച്ചു നിൽക്കണം എന്തൊക്കെ വന്നാലും അനീതിക്ക് കൂട്ടു നിൽക്കരുത് പാപത്തിൻ്റെ അവസരം വന്നാലും നിങ്ങളതിലേക്ക് ചായരുത് ഉറച്ചു നിൽക്കണം സത്യത്തിൻ്റെ പക്ഷത്ത് ദൈവത്തിൻ്റെ പക്ഷത്ത് വിശുദ്ധിയുടെ പക്ഷത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പക്ഷത്ത് ദൈവമായ കർത്താവിൻ്റെ പ്രമാണത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം പറവോൻ വന്നേക്കാം ഇളക്കാൻ സാത്താൻ ആരെങ്കിലൊക്കെ വിട്ടേക്കാം ഭീതിപ്പെടുത്തി േക്കാം തന്ത്രങ്ങൾ മെനഞ്ഞേക്കാം അയ്യോ പ്രിയപ്പെട്ടവരെ ഉറച്ചു നിൽക്കണം നിങ്ങൾ മനസ്സളകരുത് ചായരുത് ചാഞ്ചാട്ടം നടത്തരുത് ദൈവത്തിൻ്റെ കൃപയിൽ ഉറച്ചു നിൽക്കുക ഉറച്ചു നിന്നാൽ രക്ഷ കാണും ഈ മാസം തീരുമാനത്തിൽ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്ക് ഉറച്ചു നിൽക്ക് രക്ഷ കാണും വലിയ ചങ്കടൽ തീർത്ത് നിൽക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ വഴിത്താറകൾ കാണാനില്ലാതെ പാരപ്പെട്ടു നിൽക്കുന്ന ചിലരോട് പറയാം നിങ്ങൾ വഴി കാണും നിങ്ങൾ മറുകര കയറും നിങ്ങൾ രക്ഷ കാണും റച്ച് നിൽക്കുക ദൈവമായ കർത്താവ് പറയുന്നു രക്ഷ കാണുമെന്ന് അടുത്ത ഒരു വാക്യം സ്തോത്രം അത് അപ്പോസ്വൽ പ്രവൃത്തിയിൽ ഒരു വേദവാക്യമാണ് അപ്പോസ്വൽ പ്രവൃത്തി അതിൻ്റെ സ്തോത്രം പതിനാറാമത്തെ അധ്യായത്തിനകത്ത് പൊലസപ്പൊസ്തോലും കാരാഗ്രഹത്തിനകത്തുനിന്ന് കാരാഗ്രഹം പൊളിഞ്ഞ് പുറത്തു വരുമ്പോൾ പറയുന്നൊരു വാക്യമാണ് പതിനാറ് മുപ്പത്തൊന്ന് ആ വാക്യം ഇങ്ങനെയാണ് കർത്താവ് യേശുവിൻ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും മൂന്നാമത്തെ കാര്യം യേശുവിൻ വിശ്വസിക്കുക ഏത് വിഷയത്തോടൊരു ബന്ധത്തിലാണ് െങ്കിലും മറ്റാരെക്കാളധികം യേശുവിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് രോഗമാണോ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ നിങ്ങൾക്ക് കഷ്ടമുണ്ടോ കടഭാരമുണ്ടോ നിങ്ങൾ പലവട്ടം മുട്ടിയിട്ട് തുറക്കാത്ത വാതിലുകളുടെ മുമ്പിൽ നിങ്ങൾ അറച്ചും പകച്ചും നിൽക്കുകയാണോ ദൈവം പറയുന്നു വിശ്വാസം ചോരരുത് യേശുക്രിസ്തുവിൽ മാത്രം യേശുക്രിസ്തുവിൽ തന്നെ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക നിങ്ങൾ രക്ഷപ്രാപിക്കും വേറെ ഇപ്പോൾ ഈ ജയിൽവാടിൻ്റെ വിഷയം എന്നൊക്കെ പറഞ്ഞതിൽ എല്ലാം പിടിവിട്ടുപോയി ജയില് തകർന്നു കുറ്റവാളികളൊക്കെ ചങ്ങലെ അഴിഞ്ഞു വീണു അയാൾക്ക് ഇനി പിടിവിട്ട കേസിൽ നിൽക്കുക പക്ഷെ ദൈവം പറയുന്നു മാർഗമുണ്ട് വഴിയുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്ക് നീയും കുടുംബവും രക്ഷ പ്രാപിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക് അത് ഉതകും സ്തോത്രം അൻപതാം സങ്കീർത്തനത്തിൻ്റെ മുപ്പതാം വാക്യമാണ് സ്ത്രോത്രം അടുത്തത് അൻപതാം സങ്കീർത്തനത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ രക്ഷപ്പെടാനുള്ള നാലാമത്തെ പഴുത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം സോറി സ്ത്രോത്രം മുപ്പതാമത്തെ വാക്യത്തിൽ ഇരുപത്തിമൂന്നാമത്തെ വാക്യം കേട്ടോ അൻപതാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഇരുപത്തിമൂന്നാമത്തെ വാക്യം വാക്യം എങ്ങനെയാണ് എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും ആർക്ക് നടപ്പിനെ ക്രമപ്പെടുത്തുന്നതിന് ക്രമപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ ക്രമപ്പെടാനുള്ളതൊന്നും ക്രമപ്പെടാതെ ക്രമപ്പെടുത്തേണ്ടത് ക്രമപ്പെടുത്താതെ വെറുതെ രക്ഷയ്ക്ക് വേണ്ടി അവിടേക്കും ഇവിടേക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞാൽ ഇതുപോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും രണ്ടുമൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഈ വർഷവും തീരും ഒന്നും നേടാത്തവരായി ഈ ആണ്ടിനെ പറഞ്ഞു വിടണോ ഒന്നുമില്ലാത്തവരായി ഈ ആണ്ടിനെ തള്ളിവിടണോ വേണ്ട ഈ വർഷം പോകുന്നതിനേക്കാൾ മുമ്പ് നിനക്ക് ദൈവം ചെയ്യുന്ന ചില നന്മകൾ കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിൻ്റെ നഷ്ടം കണ്ടിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിൻ്റെ സങ്കടം കണ്ടിട്ടല്ല ഈ വർഷം രണ്ടൊന്ന് മാസം കൊണ്ട് പോകുന്ന ഈ മാസം കടന്നു പോകുന്നത് പരാജയപ്പെട്ട് കരഞ്ഞ് ഒറ്റപ്പെട്ട് എല്ലാം തകർന്ന പകച്ചു നിൽക്കുന്ന നിന്നെ കണ്ടിട്ടായിരിക്കരുത് ഈ മാസം പോകേണ്ടത് പിന്നെയോ ഈ മാസം ചില നന്മയും ചില മുഖാന്തരങ്ങളും കണ്ടിട്ട് പോകണം അതിനെന്ത് വേണം ക്രമപ്പെടുത്തേണ്ടതെല്ലാം ക്രമപ്പെടുത്തണം ക്രമപ്പെടുത്തുന്നവന് ദൈവം രക്ഷ കാണിച്ചു കൊടുക്കും അപ്പനോട് അമ്മയോട് ഭർത്താവിനോട് ഭാര്യയോട് കർത്തൃദാസന്മാരോട് ഒക്കെ ക്രമക്കേട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേട് മുഴുവൻ മാറ്റിയിട്ട് ക്രമപ്പെടുത്തുക നടപ്പെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ജീവിതത്തെ കാണിക്കുന്നതാണ് ജീവിതം ക്രമീകരിക്കുക നാലാമത്തെ കാര്യമാണ് ക്രമക്കേട് വരരുത് കൃത്യനിഷ്ഠതയോടും ക്രമത്തിനും ജീവിതം നയിക്കുക അപ്പോൾ നീ പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ രക്ഷ ദൈവം കാണിക്കും നിനക്ക് കാണാൻ പറ്റില്ല പക്ഷെ ദൈവം കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും നമ്മുടെ പ്രയത്നം കൊണ്ടല്ല നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടല്ല നമ്മളെ ആരെങ്കിലും വാക്ക് പറഞ്ഞ് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മളെ ആരെങ്കിലും എവിടെയെങ്കിലും ഉള്ളത് കൊണ്ടല്ല നിനക്കൊരു ദൈവമുണ്ട് ദൈവം പറയുന്നു ആരൊക്കെ നിന്നെ എതിർത്താലും ഞാൻ നിനക്ക് വരേണ്ട രക്ഷ കാണിച്ചോളാം പക്ഷെ നീ നിന്നെ തന്നെ മപ്പെടുത്തണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓർപ്പിക്കുന്നു അഞ്ചാമത്തെ കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് അവസാന ഭാഗത്തേക്ക് വരിക രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് സ്തോത്രം ലംഘനത്തിൽ അകപ്പെടരുത് വഞ്ചിച്ചിട്ട് ലംഘനത്തിൽ അകപ്പെടരുത് എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും ചില ചുറ്റിക്കെട്ടിക്കിടക്കുന്ന വാക്യമാണ് നമ്മൾ അതിൻ്റെ അല്ലാത്തിനകത്തേക്കും പോയിട്ടൊരു വിശദീകരണത്തിലേക്ക് പോകേണ്ട കാര്യമല്ല ഞാൻ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറയാം രക്ഷപ്പെടാനുള്ള അഞ്ചാമത്തെ പടി എന്താണെന്നറിയാമോ സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുന്നു സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ രക്ഷ പ്രാപിക്കും സുബോധത്തോടെ പ്രാ പാർക്കുന്നുവെങ്കിൽ സുബോധത്തോടെ ജീവിച്ചാൽ രക്ഷപ്പെടും പൊട്ടനായി പൊട്ടിയായി പരിഞ്ഞാനക്കേട് കാണിച്ച് വിവേകമില്ലാതെ മണ്ടത്തരങ്ങൾ മാത്രം കാണിച്ചാൽ ഉള്ള രക്ഷയും കൂടി പോകും പക്ഷേ ഈ മാസം രക്ഷയുടെ മാസമാണ് ഏതൊക്കെ വിഷയത്തിലാണെന്ന് എനിക്കറിയില്ല രാവിലെ വചനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്വോത്രം പറഞ്ഞു സ്വോത്രം പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മവ് ഹൃദയത്തിന് അത് തെളിച്ചു തന്നു ഈ മാസം പലരുടെയും രക്ഷയുടെ മാസമാണ് നിങ്ങൾ രക്ഷപ്പെടും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടത്തുന്നത് വിചാരിച്ച വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അതിനഞ്ച് പ്രധാന കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരികയാണ് അഞ്ചാമത്തെ കാര്യത്തിലാണ് കാര്യത്തിലാണിപ്പോൾ നിൽക്കുന്നത് അവിടെ പറയുന്നു സുബോധത്തോടെ ജീവിക്കുന്നു എങ്കിൽ പാർക്കുന്നു എങ്കിൽ നീ രക്ഷ പ്രാപിക്കും ആ വാക്യം ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ബട്ട് ഷീ വിൽ ബി ഡെലിവേർ ത്രൂ ചൈൽഡ് ബെയറിങ് ഇഫ് ഷീ കണ്ടിന്യൂസ് ഇൻ ഫെയ്ത്ത് ആൻഡ് ലവ് ആൻഡ് ഹോളിനസ് വിത്ത് സെൽഫ് കൺട്രോൾ ഞാൻ വാക്യത്തിൻ്റെ അവസാനത്തെ വാക്ക് മാത്രം കിട്ടിയാൽ മതി സ്തോത്രം ഇഫ് ഷീ കണ്ടിന്യൂസ് ഇൻ ഫെയ്ത്ത് ആൻഡ് ലവ് ആൻഡ് ഹോളിനസ് വിത്ത് സെൽഫ് കൺട്രോൾ സുബോധത്തോടെ എന്നുള്ളതിന് അവിടെ വന്നിരിക്കുന്നത് സെൽഫ് കൺട്രോളാണ് സെൽഫ് കൺട്രോളിൽ ജീവിച്ചാൽ രക്ഷപ്പെടാം എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം ഞാനിപ്പോൾ സഹോദരിമാരെ സഹോദരങ്ങൾ എന്നൊക്കെ എടുത്തു പറഞ്ഞാൽ ആരാണ്ടെ ഉദ്ദേശിച്ചെന്ന് പറയും അതൊന്നും പറയാതെ പറയാം നീ ചില വിഷയത്തിൽ രക്ഷപ്പെടാനുണ്ട് നിൻ്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്ക് സെൽഫ് കൺട്രോൾ സാത്താൻ പാപം ചെയ്യാൻ നിൻ്റെ വീട്ടിൽ അവസരം കൊണ്ടു നിന്നെ ചില വീട്ടിൽ വിളിച്ചോണ്ട് പോകും ഞാനൊരു തൂത് പറയാം അവസരങ്ങൾ ദുഷ്ടൻ കൊണ്ടു തരുമ്പോൾ അവിടെ നീ സുബോധത്തോടെ പാർത്തില്ലെങ്കിൽ സെൽഫ് കൺട്രോളിൽ നിന്നില്ലെങ്കിൽ രക്ഷ വേറെ വഴി കൂടെ പോകും അതിന് പകരം ശിക്ഷ കയറി വരും സംഭവിക്കരുത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ രക്ഷ വരണം നിൻ്റെ ജീവിതത്തിൽ രക്ഷ വരണം അതുകൊണ്ട് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിനകത്ത് ദൈവാത്മ പറയുന്നു അഞ്ചാമത്തെ കാര്യം സുബോധത്തോടെ പാർക്ക് സെൽഫ് കൺട്രോളിൽ പാർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ കോപക്കാൻ പ്രകോപനം ഉണ്ടാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവസരങ്ങൾ ഞാൻ അതിൽക്കുള്ളിൽ പറയുന്നില്ല സത്താൻ കൊണ്ടു തരും എന്താ നിൻ്റെ രക്ഷ നഷ്ടപ്പെടാൻ നീ തകർന്നു പോകാൻ നിനക്ക് ഈ മാസം കിട്ടേണ്ട അനുഗ്രഹം കിട്ടാതിരിപ്പാൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന കരുതൽ കിട്ടാതിരിപ്പാൻ നിന്നെ സ്തോത്രം ആകപ്പാടെ നിൻ്റെ കൺട്രോളിൽ നിന്ന് നിന്നെ തള്ളിക്കളയും ഒരു ബലഹീന നിമിഷത്തിൽ സംഭവിച്ചു പോയി എന്ന് മുഖം പൊത്തിപ്പറയുമ്പോൾ ചിലപ്പോൾ ക്ഷമ കിട്ടിയേക്കാം പക്ഷേ ഈ മാസം കിട്ടാനിരിക്കുന്ന രക്ഷ കൈവിരളുകൾക്കിടയിലൂടെ ചോർന്നു പോകും അരുത് അരുത് ഫോൺ ചെയ്യുമ്പോൾ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോൾ ആരെങ്കിലും നിന്നെ മാടി മാടി വിളിക്കുമ്പോൾ ആരുടെങ്കിലും ഇടയ്ക്ക് ചെല്ലുമ്പോൾ ആരെങ്കിലും നിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ സെൽഫ് കൺട്രോൾ സെൽഫ് കൺട്രോൾ സുബോധം സുബോധം എന്തിനാ ഈ മാസം രക്ഷയുടെ മാസമാണ് പറഞ്ഞവസാനിപ്പിക്കട്ടെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉറച്ചു നിൽക്കുക വിളിച്ചപേക്ഷിക്കുക വിശ്വസിക്കുക ക്രമീകരണം വരുത്തുക സെൽഫ് കൺട്രോൾ ജീവിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ അണുവിട താതെ കൃത്യനിഷ്ഠതയോടെ ദൈവപാതപിടുത്തിൽ സമർപ്പണ മനസ്സോടെ ആയിരിക്കുന്ന പക്ഷം ദൈവം ഭയങ്കര രക്ഷയെ കാണിക്കും ഭർവോൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ ജനത്തെ ഒരു കാലഘട്ടത്തിൻ്റെ കെടുതി തീർത്ത് പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും അതിന് ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അഞ്ച് കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുക ഈ മാസം നമ്മുടെ രക്ഷയുടെ രക്ഷയെന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കുന്ന വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ജീവിതത്തിൽ വരുന്ന മറുകര കയറാൻ കഴിയാത്ത രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഷയങ്ങൾക്ക് നിന്ന് രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നതാണ് അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉറപ്പുവരുന്ന വാക്കിനായി സ്തോത്രം രക്ഷ ഞങ്ങളെ കാണിക്കും ഈ മാസം തൻ്റെ ജനത്തെ അത് കാണിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു അഞ്ച് കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ആരും കണ്ടിട്ടില്ലാത്ത രക്ഷ കാണിക്കും വിഷയം കിടമേ രക്ഷപ്പെടും ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ അവസരം തരും സെപ്റ്റംബർ മാസം രക്ഷ വരുത്തുന്ന മാസമായി ഞങ്ങൾ അറിയുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആ